Hello friends, welcome back to MR Studio. In this video, we have Solomon's Knot mat. We have 2.5 mm crochet hook. We have to use this yarn. We have 50 g yarn. We have to use a slip knot. We have to use a simple knot. സാധാരണ ചെയിൻ ഇടുന്ന പോലെ തന്നെ യാണ് വലിച്ചെടുക്കാം പക്ഷേ അതിന്റെ ലെങ്ത് കുറച്ച് കൂട്ടി എടുക്കണം എന്ന് മാത്രം സാധാ ചെയിൻ പോലെ തന്നെയാണ് എന്നിട്ട് നമ്മൾ ഇതുപോലെ യാണ് വലിച്ചെടുത്ത് വീണ്ടും ഈ ലൂപ്പിനിടയിൽ കൂടി എടുത്തതിനു ശേഷം സിംഗിൾ ക്രോഷി ചെയ്യുന്ന പോലെ രണ്ടും കൂടി ക്ലോസ് ചെയ്യാണ് ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റിച്ച് ഇതുപോലെ നമുക്ക് നമ്മുടെ മാറ്റ് എത്ര ലെങ്ത് വേണമെങ്കിലും അത്രയും സ്റ്റിച്ചുകൾ ചെയ്തു കൊടുക്കാം നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ചും അതുപോലെ തന്നെ ചെയ്യാണ് സോളമൻസ് നോട്ടിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതുപോലെ നമുക്ക് 20 സ്റ്റിച്ചുകൾ ചെയ്യാം ഇപ്പോ ഇത് മൂന്നാമത്തെ സ്റ്റിച്ചാണ് വീണ്ടും ഈ ലൂപ്പിന്റെ ഇടയിലൂടെ യാണിനെ വലിച്ചെടുക്കുക അത് കഴിഞ്ഞ് അത് രണ്ടും കൂടി ഒരുമിച്ച് ക്ലോസ് ചെയ്യാം ഇപ്പോ നമ്മൾ 20 സ്റ്റിച്ചോളം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ 4th സ്റ്റിച്ചില് 1 2 3 4 4 സ്റ്റിച്ച് കഴിഞ്ഞ് വരുന്ന ഭാഗത്തെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം നമ്മൾ സാധാരണ സിംഗിൾ ക്രോഷേ ചെയ്യുന്ന പോലെ തന്നെയാണ് യാണ് വലിച്ചെടുത്തതിന് ശേഷം രണ്ടും കൂടി ക്ലോസ് ചെയ്തു കൊടുക്കാനാണ് ഇപ്പോ നമ്മുടെ സെക്കൻഡ് റൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ആയി ഇനി വീണ്ടും നമ്മൾ രണ്ട് സ്റ്റിച്ചുകൾ ചെയ്യാനാണ് രണ്ട് സോളമൻസ് നോട്ടുകളാണ് നമ്മൾ ചെയ്യുന്നത് 1 2 ഇതുപോലെ രണ്ടെണ്ണം ചെയ്തതിനു ശേഷം നമ്മൾ രണ്ട് സ്റ്റിച്ചുകൾ സ്കിപ്പ് ചെയ്യാനാണ് 1 2 രണ്ട് സ്റ്റിച്ചുകൾ സ്കിപ്പ് ചെയ്തതിനു ശേഷം വരുന്ന ഭാഗത്ത് നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാനാണ് ഇതുപോലെ നമുക്ക് ലാസ്റ്റ് സ്റ്റിച്ച് വരെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റിച്ചുകളിലും ഇതുപോലെ തന്നെ സോളമൻസ് നോട്ടുകൾ ചെയ്തു കൊടുത്തു ഇനി ലാസ്റ്റിലാണ് അതും സാധാരണ പോലെ തന്നെ ഇതുവരെ ചെയ്തതുപോലെ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ടിംഗിൽ ഉണ്ടായിരുന്ന ചെയിനിന്റെ അകത്ത് നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ സെക്കൻഡ് റൗണ്ടും ഇവിടെ കംപ്ലീറ്റ് ആയി ഇനി നെക്സ്റ്റ് റൗണ്ട് ജസ്റ്റ് നമ്മൾ ഈ ഉണ്ടാക്കിയതൊന്ന് ടേൺ ചെയ്യാനാണ് അതിനുശേഷം നമ്മൾ ഇത്രയും നേരം ചെയ്തതുപോലെ തന്നെ സോളമൻസ് നോട്ടുകൾ ചെയ്യാനാണ് അപ്പോൾ ഇതിൽ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 4 എണ്ണം വെച്ചാണ് സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇതിൽ നമ്മൾ 3 സ്റ്റിച്ചുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇത് രണ്ടാമത്തെ സ്റ്റിച്ചാണ്
ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റിച്ചും കൂടെ ചെയ്യാം. മൂന്നാമത്തെ സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആദ്യം വരുന്ന ആദ്യത്തെ നോട്ട് കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്ന മുകൾ ഭാഗത്ത് നമുക്ക് ഒരു സിംഗിൾ ക്രോഷി ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തേർഡ് റൗണ്ട് സ്റ്റാർട്ടായി. വീണ്ടും നമുക്ക് രണ്ട് സ്റ്റിച്ചുകൾ ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിൻ്റെ മുകളിൽ പോയിട്ട് വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മുടെ മാറ്റിന് എത്ര ലെങ്ത് വേണം, അല്ലെങ്കിൽ സ്ക്വയർ മാറ്റാണെങ്കിൽ എത്ര വലുപ്പം വേണമെന്ന് വെച്ചാൽ അത്രയും നമുക്ക് അതുപോലെ ചെയ്ത് കൊടുക്കാം. ഈ ഇടയിൽ വരുന്ന ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിലാണ് നമ്മൾ സിംഗിൾ ക്രോഷി ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ മാറ്റിന് ആവശ്യത്തിനുള്ള ലെങ്ത് വരെ നമ്മൾ ചെയ്തു കൊടുത്തു. ഇനി ലാസ്റ്റിലെ റോ നമുക്ക് ചെയ്യാം. നമ്മളൊരു സോളമൻസ് നോട്ട് ചെയ്തു. രണ്ടാമത്തെ ചെയ്തു. അത് കഴിഞ്ഞ് വരുന്ന ഒരു നോട്ട് നമ്മൾ സ്കിപ്പ് ചെയ്തതിന് ശേഷം അടുത്തതിൻ്റെ മുകളിൽ പോയിട്ടാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ലാസ്റ്റ് വരെ ചെയ്യാം. ഇത് രണ്ടാമത്തെ സ്റ്റിച്ചാണ്. ഇനി മുകളിൽ വരുന്ന ഭാഗത്ത് നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. വീണ്ടും നമുക്കിത് ടേൺ ചെയ്തതിന് ശേഷം മൂന്ന് സ്റ്റിച്ചുകൾ തന്നെ ചെയ്യാം. ഒന്ന്, രണ്ട്. ഇനി ഒന്നുകൂടെ ചെയ്യാം. മൂന്ന്. ഇത് കഴിഞ്ഞ് നമ്മുടെ ആദ്യത്തെ നോട്ടിൻ്റെ മുകളിൽ വന്നിട്ട് നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇതുപോലെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം. ലാസ്റ്റ് വരെ നമുക്കിതുപോലെ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.